ഞങ്ങൾക്ക് തോന്നിപ്പോവുകയാണ്. ആവട്ടെ, ഞാൻ അങ്ങോട്ട് ഇപ്പോൾ പോകുന്നില്ല. നമ്മൾ പറയുന്നത് അങ്ങനെ ഒരു പ്രയാസത്തിന് ആവശ്യമൊന്നുമില്ല, നമുക്ക് ഇവിടെ സ്ഥലമുണ്ട്, നിങ്ങൾ സുന്നത്തെ ജമാഅത്തിലേക്ക് എന്നെ മടങ്ങിപ്പോകണം, അള്ളാഹു ഹിദായത്ത് നൽകട്ടെ. ഇനി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. ഇവിടെ മൂപ്പര് എന്താണ് പറയേണ്ടത് എന്ന് തന്നെ മറന്നുപോയി. ഇൻഷാ അല്ലാ നമ്മൾ ചോദ്യം അങ്ങനെ തന്നെ വരും. തോട്ടുമുഖത്തുകാർക്ക് വേണ്ടിയാണ് അവരുടെ പ്രദേശത്ത് വന്ന് അവർ പ്രസംഗിച്ച വിഷയം, അത് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ചോദിക്കും, അതിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ ഇവിടെ പറഞ്ഞ ഒരുപാട് ചോദ്യങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു. അതുപോലെ തന്നെ റഷീദ് സഖാഫിയുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞു. ശരി, അത് നമുക്ക് ഇൻഷാ അല്ലാ ആ രൂപത്തിൽ തന്നെ അത് ചർച്ച ചെയ്ത് തീർക്കാവുന്നതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാമല്ലോ അതൊക്കെ വളരെ വ്യക്തമാണ്. എൻ്റെ സാധാരണക്കാരായ ജനങ്ങളോട് ഞാൻ പറയുന്നു, മുജാഹിദുകൾ അത് എവിടെ പ്രസംഗിച്ചാലും ഏത് വാദപ്രതിവാദം നടത്തിയാലും എല്ലാ സ്ഥലത്തും ശക്തമായ വഞ്ചനയും തട്ടിപ്പും മാത്രമാണ് നടത്തുക. നോക്കൂ നിങ്ങൾ, ഞാനൊരു ഉദാഹരണം പറയാം. കള്ളു കുടിക്കാൻ പാടില്ല എന്നിപ്പോൾ എല്ലാവർക്കും തർക്കമില്ലാത്തൊരു കാര്യമാണല്ലോ, എല്ലാവരും അങ്ങേരിക്കും കള്ളു കുടിക്കാൻ പാടില്ല, അതൊരു സത്യമാണ്. പക്ഷേ എന്താണ് കള്ള്? അതും എല്ലാവർക്കും അറിയാം. കള്ള് എന്ന് പറഞ്ഞാൽ എന്താണ്? പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇടക്കാലത്ത് ഒരു ചങ്ങാതി വന്നിട്ട് പറഞ്ഞു, എല്ലാ മധുരമുള്ള വെള്ളത്തിനും പറയുന്ന പേരാണ് കള്ള്. അത് അദ്ദേഹത്തിൻ്റെ വകയിൽ സ്വന്തമായി ഒരു നിർവചനം ഉണ്ടാക്കി, എല്ലാ മധുരമുള്ള വെള്ളത്തിനും എന്ത് പറയും? കള്ള് എന്ന് പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്തുണ്ടായിന്നറിയോ? ഈ നിർവചനം പറഞ്ഞ് അയാളിങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഒരു ഹോട്ടലിൽ ഒരു സാധു മനുഷ്യൻ ചായ കുടിക്കുന്നു. അയാൾ ചായയാണ് കുടിക്കുന്നത്, കള്ളല്ല. അപ്പോഴതാ അയാളെ മുമ്പിലെത്തി, മോനെ കള്ള് കുടിക്കാൻ പാടില്ലെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, തീനത്തുൽ ഖബാലാണ് കുടിപ്പിക്കപ്പെടുക, ഇന്നമൽ ഖംറു വൽ മൈസിർ എന്ന് തുടങ്ങിയിട്ട് ഒരുപാട് ആയത്തുകൾ അങ്ങ് ഓതിയിട്ട് മോനെ കള്ള് കുടിക്കരുത് എന്ന് പറഞ്ഞു. ഇയാൾ കള്ളാണോ കുടിക്കുന്നത്? ഇയാൾ കള്ളാണോ കുടിക്കുന്നത്? അല്ല, ചായയാണ് കുടിക്കുന്നത്. അപ്പൊ കേരളത്തിലെ മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിക്കാരും എല്ലാ പുത്തൻവാദികളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചായ കുടിക്കുന്നവനോട് കള്ളു കുടിക്കരുത് എന്ന് ആയത്തോതുന്നത് പോലെ ഞങ്ങളോട് വന്നിട്ട് നിങ്ങൾ ശിർക്ക് ചെയ്യരുത്, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത് എന്ന് അത് പറയാണ്. ഞങ്ങളെ സൃഷ്ടിച്ച റബ്ബ്, ഞങ്ങളുടെ ഓരോ രോമങ്ങളും ഞങ്ങൾക്ക് തന്ന റബ്ബ്, ആ റബ്ബിനെയല്ലാതെ ഞങ്ങളുടെ ശരീരത്തിൽ ജീവനുള്ള കാലത്തോളം ആ റബ്ബിനെയല്ലാതെ ആരാധിക്കാനോ ഇസ്ലാമിൻ്റെ സാങ്കേതിക ഭാഷയിലുള്ള പ്രാർത്ഥന അള്ളാഹുവോട് അല്ലാത്തവരോട് സമർപ്പിക്കാനോ ഞങ്ങൾ തയ്യാറല്ല. അത് ഞങ്ങളുടെ വിശ്വാസമാണ്, ഞങ്ങൾ അടിയുറച്ച് പറയുന്ന കാര്യമാണ്, അതിലാർക്കാ തർക്കം? പിന്നെ ഓരോ ആളുകളോട് ഓരോന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ സന്ദർഭത്തിനനുസരിച്ച് അത് മനസ്സിലാക്കും. ഉദാഹരണം പറയാം, ഈ മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ സാധാരണ ഈ സാധാരണക്കാരൻ്റെ വിവരം പോലുമില്ല. ഇപ്പോൾ ഒരു മുഖ്യമന്ത്രിയോട് ചെന്നിട്ട് ഒരാൾ പറഞ്ഞ്, എനിക്ക് വീട് വേണം. അതിൻ്റെ അർത്ഥം എന്താ? മുഖ്യമന്ത്രി ഇറങ്ങി വന്ന് അയാൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഒരു വീടിൻ്റെ പണി തുടങ്ങണം എന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല, അയാളത് പാസ്സാക്കി തരണമെന്നാണ് അതിൻ്റെ അർത്ഥം. ഓരോരുത്തരോട് പറയുമ്പോൾ അതിനനുസരിച്ച് അർത്ഥം ഉണ്ടാവും. അപ്പം സ്വർഗം വേണമെന്ന് അള്ളാഹുവിനോട് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹു നേരിട്ട് സ്വർഗം കൊടുക്കണം എന്നാണ്. അതേസമയത്ത് നബിതങ്ങളോട് ഒരാൾ പറയാണ്, എനിക്ക് നിങ്ങളൊന്ന് സ്വർഗം വാങ്ങിത്തരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിനെ പോലെ നിങ്ങൾ സ്വർഗം തരണമെന്നല്ല. അങ്ങനെ ഇവിടെ ആരും വിശ്വസിക്കുന്നില്ല. അതേസമയത്ത് നിങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ വലിയ സ്ഥാനമുള്ള ആളാണ്, അതുകൊണ്ട് നിങ്ങളൊന്ന് റെക്കമെൻഡ് ചെയ്യണം, നിങ്ങളൊന്ന് ശുപാർശ ചെയ്യണം, നിങ്ങളൊന്ന് ശഫാഅത്ത് ചെയ്യണം. അങ്ങനെ അള്ളാഹുവിൽ നിന്ന് സാധുക്കളായ ഞങ്ങൾക്ക് സ്വർഗത്തിലെത്താനുള്ള ഒരു ചാൻസ് നിങ്ങൾ ഒരുക്കിത്തരണം. അതും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്. അതാണ് സുന്നത്തെ ജമാഅത്ത് വിശ്വസിക്കുന്നത്. അതിനെ ശക്തമായി തെറ്റിദ്ധരിപ്പിച്ച് ഇവിടെ ആടിനെ പട്ടിയാക്കുന്ന സ്വഭാവം, ഈ മൗലവിയും അതിൽ കുടുങ്ങിപ്പോയല്ലോ എന്ന് ഞാൻ ആലോചിച്ചു പോകുന്നത്. അള്ളാഹു ഹിദായത്ത് നൽകട്ടെ. കുറച്ചൊക്കെ പഠിച്ച ആളുകൾ ഇങ്ങനെ കുടുങ്ങാൻ പാടുണ്ടോ? അപ്പൊ പഠിച്ചിട്ടുണ്ടാവില്ല ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇൻഷാല്ലാ ഞങ്ങൾ പറഞ്ഞുതരാം. നോക്കൂ നിങ്ങൾ, ചോദ്യം ചോദിക്കുന്നതിനായി സുന്നി പക്ഷത്ത് നിന്ന് ക്ഷണിക്കുന്നു. ചോദ്യം ശരിക്കും ശ്രദ്ധിച്ച് മറുപടി അങ്ങ് പറയുക. പ്രസംഗം ഇവിടെ ആവശ്യമില്ല. തോട്ടുമുഖത്ത് പരാമർശിച്ച ഒരു വിഷയമാണ് ചോദിക്കുന്നത്. തോട്ടുമുഖത്തുള്ള പ്രഭാഷണത്തിൽ അദ്ദേഹം ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞത് മുഴുവനും ബിഡ്ഡിത്തരങ്ങളും പൊട്ടത്തരങ്ങളും മാത്രമാകുന്നു. അതൊന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തെളിയിക്കുകയാണ്. ഞാൻ പറഞ്ഞു വെച്ചല്ലോ സ്വർഗം ചോദിക്കുന്ന വിഷയം. മഹാനായ റബിയ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വർഗം ചോദിച്ച സംഭവം വളരെ പ്രസിദ്ധമാണ്. കാരണം റബിയ തങ്ങൾക്കറിയാം സ്വർഗം ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്. നബി തങ്ങൾ നേരെ കൊടുക്കുമെന്നല്ല, അള്ളാഹു ശുപാർശ ചെയ്ത് അതിനുള്ള ചാൻസ് ഒരുക്കി കൊടുക്കും നബി തങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം.
അതുകൊണ്ട് തന്നെ എൻ്റെ ഒന്നാമത്തെ ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന നബിയെ നിങ്ങളുടെ അടുക്കൽ സ്വർഗത്തിൽ ഉന്നത പദവി വേണം എന്ന് ബഹുമാനപ്പെട്ട റബീ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു ഇത് ഇമാം മുസ്ലിം അവിടുത്തെ ഹദീസിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ ഹദീസ് ഈ ഹദീസിന് മറുപടിയായി തോട്ടുമുഖത്ത് ഈ മൗലവി നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം ഇമാം തുബ്രാനിയുടെ ഒരു ഇബാറത്ത് ഒരു ഹദീസ് വായിക്കുന്നുണ്ട് അസ്അലുക അൻ തദുഅല്ലാഹലി എന്നോട് ദുആ ചെയ്യാനാണ് നബിയെ നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ മാത്രമാണ് അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂല് എന്നെ സ്വർഗത്തിലെത്താൻ വേണ്ടി നിങ്ങൾ ദുആരിക്കണം എന്ന് മാത്രമേ ബഹുമാനപ്പെട്ട ആ സ്വഹാബി പറഞ്ഞിട്ടുള്ളൂ എന്ന് ദാരിമി തോട്ടുമുഖത്ത് പറയുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു ആ പറഞ്ഞ ഇമാം തുബ്രാനിയുടെ ഹദീസ് അതാണല്ലോ ഈ ഹദീസിന് മറുപടിയായി നിങ്ങൾ പറഞ്ഞത് അത് സ്വഹീഹാണോ എന്നാണ് ഒന്നാമത്തെ ചോദ്യം സ്വഹീഹാണെങ്കിൽ ആണെന്ന് പറയുക ഇല്ലെങ്കിൽ അല്ല എന്ന് പറയുക സ്വഹീഹാണെങ്കിൽ അതിൻ്റെ ഉപചോദ്യം സ്വഹീഹാണെങ്കിൽ ആ തുബ്രാനി ഇമാം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള ആ സനദിലെ പരമ്പരയിലെ മുഴുവൻ ആളുകളും യോഗ്യരാണ് എന്ന് ഈ തോട്ടുമുഖത്തുള്ള ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ വ്യക്തമാക്കി കൊടുക്കണം അത് നിങ്ങളുടെ ബാധ്യതയാണ് തോട്ടുമുഖം പ്രസംഗമാണല്ലോ വിഷയം അതുകൊണ്ട് ചോദ്യം ആവർത്തി സഹോദരങ്ങളെ ആദ്യമേ തന്നെ ഇവിടെ മധ്യസ്ഥൻ പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ പരാമർശത്തെക്കുറിച്ച് അതായത് സുന്നി മുജാഹിദ് സംവാദം അല്ല എന്ന് ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് സുന്നി മുജാഹിദ് സംവാദം സുന്നികളുടെ ഭാഗത്തു നിന്നും മുജാഹിദിൻ്റെ ഭാഗത്തു നിന്നും വ്യവസ്ഥയിൽ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു ഇല്ല സുന്നികളുടെ ഭാഗത്തു നിന്ന് മാത്രമേ ഉള്ളൂ മുജാഹിദ് ഭാഗത്ത് നിന്ന് വ്യവസ്ഥയിലില്ല അതുകൊണ്ടാണ് ഞാൻ വ്യവസ്ഥ ലംഘിച്ചു എന്ന് പറയാൻ കാരണം പിന്നെ മുജാഹിദിലേക്ക് ഞാൻ കൂറുമാറിയതിൽ എനിക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്നുള്ളതാണ് അത് സുന്നി മുജാഹിദ് ഒരു ചർച്ച വരുമ്പോൾ ഇൻഷാ അല്ലാ ഞാൻ അതിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചുകൊള്ളാം പിന്നെ അദ്ദേഹം പറഞ്ഞത് മദ്യം അതായത് മദ്യം കുടിക്കുന്ന ചായ കുടിക്കുന്ന ഒരാളോട് നിങ്ങളെന്താണ് മദ്യം കുടിക്കുന്നത് മദ്യം കുടിക്കരുത് എന്ന് പറയുന്നത് പോലെയാണെന്ന് വളരെ ശരിയാണ് അദ്ദേഹം പറഞ്ഞത് അവർ മനസ്സിലാക്കി വച്ചിരിക്കുന്നത് അവർ കുടിക്കുന്നത് ചായയാണ് എന്നാണ് യഥാർത്ഥത്തിൽ അവർ കുടിക്കുന്നത് മദ്യമാണ് എന്നവർക്ക് അറിയാതെ പോയതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അത് മദ്യം തന്നെയാണ് നിങ്ങളത് കുടിക്കുന്നത് ചായയല്ല എന്ന് പറയാൻ കാരണം അള്ളാഹു ഖുർആനിൽ ഇന്നമൽ ഖംറു വൽ മൈസറു വൽ അൻസാബു വൽ അസ്ലാമു എന്നുള്ള ആയത്ത് ഇറക്കിയത് അന്ന് നിലവിലുള്ള ആ മദ്യത്തെക്കുറിച്ച് മാത്രമാണെന്ന് മുസ്ലിം ലോകം തെറ്റിദ്ധരിക്കും എന്നതുകൊണ്ട് തന്നെ ഖംറിൻ്റെ നിർവചനം എന്താണെന്ന് പിൽക്കാലത്ത് പണ്ഡിതന്മാർ എത്രയോ ഇജ്തിഹാദ് ചെയ്തുകൊണ്ടാണ് കണ്ടുപിടിച്ചത് അതുകൊണ്ട് എന്താണ് മദ്യമെന്ന് കൃത്യമായി നിർവചിച്ചുകൊണ്ട് ഇവിടെ പലതരത്തിലുള്ള മദ്യങ്ങളെയും നിരോധിക്കുകയുണ്ടായി തെങ്ങിൻ കള്ള് നിഷിദ്ധമാണെന്ന് ഖുർആനിലില്ല അപ്പോൾ അതുപോലെ തന്നെ പല മദ്യങ്ങളും ഇന്ന് നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട് അത്തരം മദ്യങ്ങളൊക്കെ നിഷിദ്ധമാണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഖിയാസിയായ ആ പ്രമാണം കൊണ്ട് തന്നെയാണ് ഖുർആൻ ഒരു മദ്യത്തെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കുടിക്കുന്നത് മദ്യം തന്നെയാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിവ് നൽകാനാണ് സഹോദരന്മാരെ പിന്നെ ഓദ്യ ഞാൻ ഉദ്ധരിച്ച ഹദീസ് തബറാനി ഇങ്ങനൊരു ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് തബറാനിയുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ആ ഹദീസിൽ ഇതിന് സമാനമായ ആശയമാണുള്ളത് മാത്രവുമല്ല ഹാഫിദ് മുന്തിരി ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഈ ഹദീസിൻ്റെ മുഖ്തസറായ ഭാഗമാണ് മുസ്ലിമിൽ ഉള്ളത് എന്ന് പറയുകയും ആ മുസ്ലിമിൽ ഉള്ള ആ ലഫുദുകൾ ഉച്ചരിച്ചുകൊണ്ട് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന് ആ ഹദീസിൻ്റെ ഭാഗം ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട് തബറാനിയുടെ ആ ഹദീസ് നിഷേധിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങളത് അംഗീകരിക്കും നിങ്ങളത് നിഷേധിക്കുകയാണെങ്കിൽ നിഷേധിക്ക് പക്ഷേ ഒരു കാര്യമുണ്ട് എന്നാൽ ഇവിടെ അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്നതിൽ അള്ളാഹുവിൻ്റെ റസൂലിനോട് സ്വർഗം ചോദിച്ചു എന്ന് എവിടെയാണുള്ളത് അസ്അലുക്കൽ ജന്ന എന്ന് ചോദിക്കണം അങ്ങയോട് സ്വർഗം ചോദിക്കുന്നു ഇവിടെ അസ്അലുക്ക മുറാഫഖതക ഫിൽ ജന്ന എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ആ മുറാഫഖത്ത് മുറാഫഖത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്വർഗം എന്നാണോ അതുകൊണ്ട് സഹോദരങ്ങളെ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ആകപ്പാടെ ഉരുണ്ട് കളിക്കുകയാണ് എന്ന് പറഞ്ഞത് ആരാണെന്ന് ഇതാ ശ്രോതാക്കളായ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് തന്നെ ചോദിക്കണം ഞാൻ പറഞ്ഞു എൻ്റെ പ്രസംഗ വിഷയത്തിലെ പരാമർശം ഉദ്ധരിച്ചുകൊണ്ട് ഇതാ ഈ പരാമർശത്തിൽ ഞങ്ങൾക്ക് ഇന്ന സംശയമുണ്ട് എന്ന് ചോദിക്കാനാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം ചോദിച്ചത് ഒരു കൊട്ടക്കമ്പതിയാണ്
അഥവാ ഞാൻ ഇങ്ങനെ ഹദീസ് ഉദ്ധരിച്ചു എന്ന്. പക്ഷെ ആ ഹദീസ് ഉദ്ധരിച്ചതിന്റെ ശൈലിയോ രീതിയോ ഒന്നും തന്നെ പരിഗണിക്കാതെ അദ്ദേഹം ആ ഹദീസ് അങ്ങ് നിഷേധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആ ഹദീസ് നിങ്ങൾ നിഷേധിച്ചിരിക്കുന്നു, ഹാഫിസ് മുൻനിരി പച്ചക്കളവ് പറഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾ ഇവിടെ വച്ച് സമ്മതിച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് ഒരിക്കലും ഇനി ആ ഹദീസിന് അംഗീകാരമില്ല. അസ്അലുക്ക മുറാഫഖത്തക ഫിൽ ജന്ന എന്ന ഹദീസിൽ അസ്